നിങ്ങൾ ഉദ്ദേശിക്കുന്ന സുജിത്തിനെയാണോ ഞാൻ ഉദ്ദേശിക്കുന്നത് എനിക്കറിയില്ല എന്നാലും ഞാൻ ഒരു ദിവസം എറണാകുളത്തുകൂടെ ഡ്രൈവ് ചെയ്യായിരുന്നു ഞാൻ ഒറ്റക്കായിരുന്നു വണ്ടി ഒറ്റയ്ക്ക് ഞാൻ ഓടിക്കുകയായിരുന്നു എൻ്റെ കൂടെ ആരും ഇല്ലായിരുന്നു അന്നേരം എന്നെ ഒരാൾ വിളിച്ചു എനിക്ക് ആ നമ്പർ അറിയില്ല നിമിഷം രണ്ടു വർഷമോ ഒക്കെ ആയി കാണും ആ സമയത്താണ് അപ്പം എന്നോട് പറഞ്ഞു ഞാൻ സുജിത്താണ് ഞാൻ ചോദിച്ചു ഈ ഇത് ൂപ്പര് മുഴുവഴൻ പേര് പറഞ്ഞു അപ്പൊ എന്താണ് എന്താ കാര്യം ആ കാര്യംപര് പറഞ്ഞു ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്നുണ്ട് നിങ്ങളുടെ നിങ്ങളും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു അതിന്റെ കൂടെ അപ്പൊ ആ പറഞ്ഞ ഡേറ്റ് എനിക്ക് പറ്റില്ലായിരുന്നു ഞാൻ വേറെ എന്തോ എന്തോ ഒരു സംഭവം ചെയ്യാനുള്ള ആയിരുന്നു എന്റെ ജോലിയായിട്ട് ബന്ധപ്പെട്ടല്ല വീഡിയോ ഒന്നും അല്ല വീഡിയോ അല്ലല്ലോ നമ്മടെ പ്രയോറിറ്റി ജോലിയല്ലേ ഇപ്പൊ ഇന്നത്തെ ദിവസം പറയുകയാണെങ്കിൽ ഇന്ന് വൈകുന്നേരം മാത്രമേ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ ഇന്ന് പകൽ മുഴുവൻ ഞാൻ ജോലി ചെയ്യായിരുന്നു കാരണം എൻ്റെ സ്പോൺസർഷിപ്പ് ഒന്നും ഒന്നും മര്യാദ നടന്നിട്ടില്ല അതിങ്ങനെ നടന്നു വരുന്നു മിക്കവാറും വളരെ പെട്ടെന്ന് ശരിയാവുമായിരിക്കും പക്ഷെ എനിക്ക് എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ എൻ്റെ ജോലി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ അന്ന് ഞാൻ അങ്ങനെ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞ ഡേറ്റിന് അദ്ദേഹം സമ്മതിക്കുന്നു അദ്ദേഹം എന്നോട് തുറന്നു പറയുന്നു ഞാൻ പൈസ മേടിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് എന്തോ ഒരു ഒരു ടേബിളിലേക്ക് ഒരാളെ വിളിക്കുന്ന ഒരു ഒരു യന്ത്രമുണ്ട് ഉണ്ട് അതിൽ ഇങ്ങനെ ഞെക്കി കഴിഞ്ഞ ആള് വരും എറണാകുളത്തുള്ള റെസ്റ്റോറൻറ്റില് സിലോൺ ബേക്ക് ഹൗസ് അപ്പൊ ഞാൻ അവിടെ ചെല്ലുന്നു അദ്ദേഹം പൈസ വാങ്ങിച്ചിട്ട് ആ വീഡിയോ ചെയ്യുന്നതെന്ന് എന്നോട് പറഞ്ഞുകൊണ്ട് തന്നെ എനിക്ക് അതിൽ ട്രാൻസ്പെറൻസി ഫീൽ ചെയ്തു അദ്ദേഹത്തിന്റെ കൂടെ ഞാൻ അത് ചെയ്യുന്നു അന്നത്തെ ദിവസം അദ്ദേഹം എന്നോട് രണ്ട് യൂട്യൂബേഴ്സിനെ പറ്റി കുറ്റം പറയുന്നു ഇത് ഈ കുറ്റം പറയുന്നതിൻ്റെ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഒരാളെ പറ്റി കുറ്റം പറയുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങളില്ലാത്തപ്പോ നിങ്ങളെ പറ്റി ഞാൻ വേറൊരാളോട് നിങ്ങളെ കുറിച്ച് കുറ്റം പറയുന്നുണ്ടാവും അപ്പൊ അത് അങ്ങനെ ആയതുകൊണ്ട് തന്നെ ഞാനത് ഏഹ് ഈ യൂട്യൂബേഴ്സിനെ പറ്റിയുള്ള കുറ്റം പറയൽ അങ്ങനെ പ്രോത്സാഹിപ്പിച്ചില്ല പിന്നെ അങ്ങനെ വല്ലപ്പോഴേ വിളിക്കലുള്ളൂ അങ്ങനെ അങ്ങനെയാണ് അതിൻ്റെ ഒരു സംഭവം ഉം ടു സി ഇവനെ പോലുള്ള കുതറകള് അലവലാതി സ്റ്റാറ്റസ് ആൾക്കാർ എന്റെ ലൈഫിൽ കയറിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ വന്നാൽ എനിക്ക് രണ്ട് സ്ട്രാറ്റജിയുള്ളത് ഒന്ന് ഇഗ്നോർ ചെയ്യും രണ്ട് വേറെ രീതി ഉണ്ട് അത് പിന്നെ പുറത്ത് പറയാൻ പറ്റാവുന്നതല്ല അപ്പൊ ഞാൻ ഇവന്റെ കാര്യത്തിൽ ഇഗ്നോർ ചെയ്തതാണ് എന്തെങ്കിലും ആയിക്കൊണ്ട് പോട്ടെ കാരണം അവൻ്റെ ഒരു ജീവിതം കാര്യങ്ങളൊക്കെയാണല്ലോ അവൻ ഇത് ഇതിന്നാണ് ജീവിക്കുകയും ഒക്കെ ചെയ്യുന്നതെന്ന് തോന്നി ഇന്ന് രാവിലെ ഞാൻ എഴുന്നേരപ്പോ ഞാൻ രാത്രി ഒരു പന്ത്രണ്ട് മണിയോടുകൂടെയാണ് ഉറങ്ങിയത് ഒഡീഷ എന്ന റാഞ്ചിയിലേക്ക് ഡ്രൈവ് ചെയ്ത് വന്നിട്ട് ഒരു പതിനൊന്നരക്കാണ് ഞാൻ കിടന്നത് പന്ത്രണ്ട് മണിയോടാണ് ഞാൻ ഉറങ്ങിയത് പക്ഷെ ഒരു അഞ്ചരയ്ക്ക് എന്തോ ഒരു അലാറം ഏതോ ദിവസത്തേക്ക് സെറ്റ് ചെയ്തൊരു അലാറം അടിച്ചു അത് ഇന്നാണ് അടിച്ചത് റിയാലോ നമ്മളിങ്ങനെ എനിക്ക് ഞാൻ മണ്ടനാണല്ലോ രാവിലെ അഞ്ചര കണിച്ച് പണ്ടടങ്ങാന്നൊക്കെ പറഞ്ഞ് രാവിലെ പത്രം വായിക്കുന്നു റെഡി ആവുന്നു അത് അപ്പൊ ഇൻസ്റ്റഗ്രാമിൽ നോക്കിയപ്പോ കുറെ മെസ്സേജസ് എന്താ പറയാ അയാളെ പറ്റി ഇങ്ങനെയാണ് ഇങ്ങനെയാണ് കാണുന്നത് ഞാൻ നോക്കിയപ്പോ ഈ പിള്ളേരുടെ ഒരു വീഡിയോ ഈ ബുൾ ചെറ്റ് അപ്പൊ ഈ ബുൾ ചെറ്റിനെ ഞാൻ ആദ്യം കാണുന്നത് ഈ പറയുന്ന ഞാൻ ഞാൻ ഇന്ന് യൂട്യൂബിലെ വീഡിയോയിൽ പറഞ്ഞ ആ ഒരു സംഭവം ഉണ്ടല്ലോ ആ ഒരു അവാർഡ് നൈറ്റ് അന്നാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് അവര് അപ്പൊ അന്ന് അവരെന്നോട് പറഞ്ഞു ഹായ് എന്ന് പറഞ്ഞതുമാണ് പിന്നെ അവരെ മൈൻഡ് ചെയ്തില്ല അവരവരുടെ വഴിക്ക് പോയി അവരെന്തോ ഒരു കാര്യം ശുചിത്വായിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒരു ഗോപ്രോ ക്യാമറയുടെ ഏഹ് എന്തൊക്കെയോ സെറ്റ് ചെയ്യുന്ന കാര്യമോ അത് ചെയ്തു കൊടുക്കുന്നുണ്ടായിരുന്നു എന്തൊക്കെയോ ചെയ്യരുത് പക്ഷെ ആ പിള്ളേര് പറഞ്ഞത് കേട്ടപ്പോ എനിക്ക് സഹിച്ചില്ല ഈ ഇതിൽ എനിക്ക് തോന്നിയതെന്ന് വെച്ച് കഴിഞ്ഞാല് അവൻ ഇങ്ങനെ ഒരുപാട് പേരൂടെ ചെയ്ത് സ്ഥിതിക്കുകയായിരുന്നു അത് അത് പറയണമല്ലോ കാരണം നാളെ ആർക്കൊക്കെയാ ഇത് പറ്റാമോന്ന് നമുക്ക് അറിയില്ല അതാണ് അതെനിക്കൊരു സുഖുല്ലായ്മ തോന്നി നോട്ട് റൈറ്റ് നോട്ട് ഫെയർ ഇതെല്ലാരോടും കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നോട് കാണിച്ചത് എനിക്കൊരു ഒരു സംഭവം എന്തെങ്കിലും ആയിക്കോട്ടെ പോട്ടെ ഈ നമ്മളിവിടെ സബ്സ്ക്രൈബേഴ്സിനെ തൂക്കി അളന്ന് വിറ്റ് ആർക്കെങ്കിലും അങ്ങനെയൊന്നും അല്ല അത് അതുകൊണ്ട് എനിക്ക് ഒരുപാട് ഡാമേജ് ഉണ്ടായിട്ടുണ്ട് അതിന്റെ അതിന്റെ കാര്യങ്ങൾ ഞാൻ നാളെ പറയാം അത് അതുമായിട്ട് ബന്ധപ്പെട്ട് വേറൊരു കാര്യം നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് ഞാൻ നാളെ പറയാം പക്ഷെ ഇതങ്ങനെയല്ലന്നേ ഈ പിള്ളേര് അവരുടെ സ്വന്തം ഗോപ്രോ ക്യാമറ ഈയൊക്കെ കൊടുത്തിട്ട് ചേട്ടാതിന് സെറ്റിങ്സ് ഒന്ന് ഒന്ന് റെഡിയാക്കി തരും എന്ന് എന്റെ മുന്നേ പോയി ചോദിക്കുകയാണ് അപ്പൊ ഇയാളാണ് ഇതൊക്കെ സെറ്റ് ചെയ്യുന്നത് ആ സെറ്റിങ്സ് ഒക്കെ കറക്റ്റ് ആണോ അല്ലയോ ഒന്നാമത് എനിക്ക് ഗോപ്രോ സെറ്റ് ചെയ്യാറൊന്നും അറിയില്ല എൻ്റെ ഗോപ്രോ ഉണ്ട് അത് സത്യമാണ് ഇപ്പൊ തരാം കേട്ടോ ണാനില്ലേ ഗോപ്രയുടെ കോലാണ് എവിടെ പോയി ആ കിട്ടി ഇത് ഞാനങ്ങനെ ഉപയോഗിക്കാറില്ല പക്ഷെ അവർക്ക് അത് ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നു ഉപയോഗിക്കണമെന്ന് ഇത് ഇവർ പറയുന്ന സമയത്ത് എനിക്കിത് അറിയില്ല ഒന്നും അറിയില്ല ഞാൻ ഞാനതിന്റെ ഭാഗമല്ല അവരെന്നോടല്ലോ പറയുന്നത് ഹായ് മൃണാലായിട്ട് അവനോട് അവൻ എന്നോട് പറഞ്ഞു നല്ല മാറിപ്പോയി ഈ സിറ്റിങ്സ് പോലും അവര് ഇവനെ വിശ്വസിച്ചിട്ട് ചെയ്യാൻ പറയുകയാണ് ഞാൻ കണ്ടതാണ് ഐ സീൻ ഇറ്റ് ഞാൻ മാത്രമല്ല അന്ന് എന്റെ കൂടെ രാഹുൽ ഉണ്ടായിരുന്നു മാരാരി മാരാരി കൊളത്തുനിന്നുള്ള രാഹുൽ അച്ഛൻ വിഷ്ണുണ്ടായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് അവൻ ഉണ്ടായിരുന്നു എനിക്ക് അറിയില്ല അവൻ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അവരിണ്ടായിരുന്നു ഇരിക്കുന്നുണ്ടാവേണ്ടതാണ് അവൻ കണ്ടിട്ടുണ്ടാവേണ്ടതാണ് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല പിന്നെ കാർത്തിക് സൂര്യ ഇടക്കിടയ്ക്ക് അവിടെ വന്ന് പോയിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഈ പിള്ളേരുടെ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത് അവരങ്ങനെ എന്ത് എന്ത് പണ്ടാരത്തിന് അത് ചെയ്യുന്നത് എന്ത് കിട്ടാനാണ് കഷ്ടം അത് വിട് ആഷി എവിടെ ആർമി എവിടെ നമുക്ക് ആർമി ഒന്നല്ലോ ഹായ് മൃണാലേട്ടാ ഞാൻ ഗൂഗിൾ ഇൻസ്റ്റ ഡിലീറ്റ് ആയിപ്പോയി അതുകൊണ്ട് ഇപ്പൊ കോണ്ടാക്ട് ഇല്ല അയ്യോ ഡിലീറ്റ് ചെയ്തുകൂടെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നില്ലേ വിട്ട് കളയണം അവനോട് പറ പറഞ്ഞു നിങ്ങൾ ചോദിച്ചപ്പോ പറഞ്ഞു ഉള്ളു നമുക്ക് ഇതില് വേറെ താല്പര്യം ഒന്നും ഇത്രയും ദിവസമായിട്ട് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ ഈ പിള്ളേര് അവരുടെ ഒരു വിഷമം കണ്ടപ്പോ പറഞ്ഞേ ഉള്ളു ഇന്നത്തെ വീഡിയോ ഇട്ട ശേഷം ചേട്ടന് വെട്ടികിളി കൂട്ടത്തിന്റെ ആക്രമണം പേഴ്സണലായിട്ട് സോണി വെട്ടികളി കൂട്ടത്തിന്റെ ആക്രമണം പല പല കാലങ്ങളിലായി പല കാര്യങ്ങളിലായി ഉണ്ടായിട്ടുണ്ട് അത് അതൊന്നും ഇന്ത്യ അയാൾ ആർമി ഉണ്ടാക്കാൻ എന്താ രാജ്യമോ നിജാസ് നിജാസ് അയാൾ രാജ്യമായത് കൊണ്ടല്ലോ ആർമി ഉണ്ടാക്കുന്ന അയാൾക്ക് അയാളുടെ ഒരുപാട് കാര്യങ്ങള് പ്രൊട്ടക്ട് ചെയ്യേണ്ടതുണ്ട് അതിനക്ക് സപ്പോർട്ട് വേണം അപ്പൊ അയാക്ക് മണ്ടന്മാരായിട്ടുള്ള കുറെ പേരെ കൂടെ ഇവർ ആരും ജോയിൻ ചെയ്ത ആളുകൾ മണ്ടന്മാരാന്നല്ല പക്ഷേ ആ മണ്ടന്മാർ അവരെ മണ്ടന്മാരായിട്ട് നിലനിർത്താനുള്ള ചില ടാക്ടിക്സ് പ്രയോഗിക്കും അത് അങ്ങനെയാണത് അത് നമ്മൾ ഇനി എങ്ങനെയും കാണാൻ തുടങ്ങിയതല്ലോ ബ്രോ ഈ കോൺട്രവേഴ്സിയും സ്നേഹം സുജിത്ത് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്നോ അത് ഇപ്പോഴല്ലോ കോണ്ടാക്ട് ചെയ്യണ്ടേ അവന് കോണ്ടാക്ട് അവനെ അവൻ എപ്പോഴും കോണ്ടാക്ട് ചെയ്യാം ഇത് നടന്നിട്ടത്ര ദിവസമായി ഈ തെണ്ടിത്തരം അപ്പോഴൊന്നും കോണ്ടാക്ട് ചെയ്തിട്ടില്ല കോണ്ടാക്ട് ചെയ്ത വീഡിയോ ഇടയില് ഒരു കമന്റ് ആയിട്ടാണ് അത് ഞാൻ കണ്ടിട്ടില്ല എന്തിനാ ഞാൻ ഞാനിതിനു വേണ്ടി സമയ കൊല്ലാൻ വരുന്നവന്റെ മുന്നിൽ നിങ്ങളുടെ ആ ചിതി അതൊരു കൊല്ലാൻ വരുന്നവനല്ല കൊല്ലാനുള്ള ശേഷിയൊന്നും ഇല്ലന്നേ ഇത് ഇത് ചെറുതാണ് നിങ്ങൾ നിങ്ങൾ വിചാരിക്കാണ് ഇത് വലുതാണ് വെരി സ്മോൾ ഇവനൊക്കെ ഒന്നുമല്ലെന്നേ ഇവനൊക്കെ എന്താ ഇവനൊക്കെ പിള്ളേരെ ചൊറിയാനായിട്ട് നാണാവില്ല അവന് പാടം പിള്ളേരെ ഉപദ്രവിക്കാനായിട്ട് അയ്യേ ഞാൻ ഞാൻ ഞാനൊന്നും മിണ്ടാതിരിക്കുന്നതിന്റെ പ്രധാന കാരണം എന്തായാലും വെച്ച് കഴിഞ്ഞാല് ഞാൻ എന്തെങ്കിലും എന്തെങ്കിലും ഹേർട്ട് ചെയ്തിട്ടോ ഫീൽ ചെയ്തിട്ടോ എന്തെങ്കിലും പണ്ടാറായി പോട്ടെ എന്ന് ചോദിച്ചെറിയ പിള്ളേരൊക്കെ ഏ അയ്യേ റംഷാദ് താൻ ആരാടോ റംഷാദ് ഞാൻ ആരാന്നോ ഇത് എന്റെ ചാനലാണ് റംഷാദ് റംഷാദ് ഇരിക്കുന്ന ചാനലില്ലേ ഈ ചോദിച്ചു അത് എന്റെയാണ് ഈ ലൈനാണ് ഇവന്റെ ആൾക്കാർക്ക് ലോജിക് ഇല്ലാത്ത സംസാരം യൂട്യൂബ് വരുമാനത്തിന് രണ്ട് കോടി ആർ എസിന്റെ ഫ്ലാറ്റ് ഒക്കെ മേടിക്കാൻ പറ്റുമോ പാർത്ഥി പി എനിക്കറിയില്ല എനിക്കറിയില്ല ഞാൻ എന്താ പറയാ ഇത് ഈ പറയുന്ന ഒരു അലവലാതി ഉദ്ദേശിച്ചിട്ടാണെങ്കിൽ അത് തള്ളായിരിക്കും യൂട്യൂബ് വരുമാനത്തിന്ന് മിക്കവാറും കേസ് എന്തായിരിക്കും എന്ന് വെച്ചുകഴിഞ്ഞാൽ പലരുടെയും കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ടുണ്ടാവും അതായത് ക്യാമറ കൈകൊണ്ട് തൊടാൻ പൈസ മേടിച്ചിട്ടുണ്ടാവും സ്വന്തം സ്വന്തം കുറിച്ച് വീഡിയോ ചെയ്യാൻ പോലും പൈസ മേടിച്ചിട്ട് ക്യാമറ കൈകൊണ്ട് തൊട്ടിട്ടുണ്ടാവുള്ളൂ അതൊക്കെ ഇല്ലീഗലായിട്ടും ക്യാഷ് ബൈ ആയിട്ട് മേടിച്ചതായിരിക്കും അങ്ങനെയൊക്കെ ആയിരിക്കും അല്ലാതെ എനിക്ക് നോ ഐഡിയ ഐ നോട്ട് സ്പെക്യുലേറ്റിംഗ് താല്പര്യമില്ല പ്രമുഖന്റെ ആർമിയക്കാർ വല്ലതും ചൊറിയാൻ വന്നോ ഇവിടെ എന്താ ആർമിയുടെ അയ്യേ ഫ്രോഡ് ഫ്രോഡ് ആ കൂടെ നടന്ന് പാവം പിടിച്ച പിള്ളേര് അത്രേ ഉള്ളു ആർമി ആർമിന്നൊക്കെ പറഞ്ഞ ഇവനെന്താ വിചാരിച്ചേക്കുന്നേ അയ്യേ കേണൽ ബ്രോ മണേ ഇതുപോലുള്ള പരമ ബ്ലഡി ആൾക്കാർക്ക് ചാനലില് എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടാക്കാനല്ല ഒരു സാധനമായിട്ട് യൂസ് ചെയ്ത സാധനമാണ് അല്ല ഇത് തേങ്ങിയത് ആരാ ശരിക്കും തെറ്റെയ്തത് പേരെടുത്ത് പറയാമോ ശ്രീകുമാർ മനസ്സിലായില്ല ബാബു ഇതൊക്കെ അവന്റെ അവന്റെ കൈൻഡ് ഓഫ് ലൈൻബേഴ്സ് കൂടുക കുറയുക എന്നിട്ട് തന്നെ എന്നിട്ട് ഈ സബ്സ്ക്രൈബേഴ്സിനെ പുഴുങ്ങി ജീവിക്കുന്നത്